നിലവിൽ ഇവിടുന്ന് മാറിയതിനു ശേഷം ഇങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല, നമ്മൾ ആൾക്കാരുള്ള മാത്രമേ കത്തുന്നുള്ളൂ. അതാണ് നമുക്കൊരു ഡൗട്ട്, എന്തുകൊണ്ട് ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ കത്തുന്നു, ഇല്ലാത്തപ്പോൾ കത്തുന്നില്ല? അലമാരക്ക് അകത്തിരുന്ന പേപ്പറാണ് ആദ്യം, അലമാരക്ക് അകത്തിരുന്ന പേപ്പറിലാണ് അലമാര അടഞ്ഞു കിടക്കുകയായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 270-ാമത്തെ എപ്പിസോഡാണ്. മാത്രമല്ല വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. അതായത് അത്ഭുതസിദ്ധി, അമാനുഷികത, ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ തുടങ്ങിയ വ്യാജ വാർത്തകൾക്കെതിരെ അല്ലെങ്കിൽ വ്യാജ വീഡിയോകൾക്കെതിരെ ട്രിക്സ് എന്ന് പറയുന്ന ഈ ചാനൽ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 4 വർഷം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെല്ലാവരും അറിയിക്കുന്നു. എന്തായാലും ആ 4 വർഷം പൂർത്തിയാക്കിയ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം. എന്തായാലും ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കേരളത്തിലെ പ്രമുഖ വാർത്താ ചാനലുകളിലെല്ലാം വാർത്തയായി വന്ന ഒരു വിഷയമാണത്. തിരുവനന്തപുരം ജില്ലയിൽ ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിലെ വീട്ടു സാധനങ്ങൾക്ക് താനേ തീ പിടിക്കുന്നു. വാർത്ത കാണാം. വീട്ടിലെ തുണികൾ തനിയെ കത്തുന്നു. ഒരു വീട്ടിനുള്ളിൽ വസ്ത്രങ്ങളും പേപ്പറുകളും ഒക്കെ ഇങ്ങനെ തനിയെ കത്തുകയാണ്. വിചിത്രമായ തീപിടുത്തങ്ങൾ ഉണ്ടാകാൻ ആരംഭിച്ചത് സത്യനും ഭാര്യ ജെ സലീനയും മകനും ചെറുമക്കളുമാണ് ഇവിടെ താമസം. ആര്യനാട് ഇറവൂർ കിഴക്കേക്കര സജിഭവനിൽ ഡി സത്യന്റെ വീട്ടിലാണ് അത്ഭുത പ്രതിഭാസം. കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരിക്കും, പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ആര്യനാട് ഇറവൂർ സ്വദേശി സത്യൻ പോലീസിനും പഞ്ചായത്തിനും നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. വീട്ടിനുള്ളിൽ അലമാരയിലും മറ്റും സൂക്ഷിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും കടലാസുകളുമാണ് തനിയെ അഗ്നിക്കിരയാകുന്നത്. ഈ മാസം 15 രാത്രി 9 മുതലാണ് ആശങ്കയുണ്ടാക്കുന്ന സംഭവം തുടങ്ങിയത്. അലമാരയിലും സമീപത്തെ സ്റ്റാൻഡിൽ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളിലുമാണ് ആദ്യം തീ കത്തിയത്. പിന്നീട് ഇത് മറ്റ് ദിവസങ്ങളിലും തുടർന്നു. ആദ്യം പുക വരും, പിന്നീട് തീയാകും. ഭീതിയിലായ അവിടുത്തെ കുടുംബം ബന്ധു വീട്ടിലേക്ക് താമസം മാറി. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഈ പ്രതിഭാസം എന്നറിയാൻ വേണ്ടി പരിശോധനകൾ നിർബാധം തുടരുകയാണ്. ഈ വാർത്ത വന്നിരിക്കുന്ന പേജുകൾക്കെല്ലാം താഴെ നിരവധി ആളുകളാണ് ട്രിക്സ് ചാനലിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ ആഗ്രഹമുണ്ടെന്ന് ഒരുപാട് ആളുകൾ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് പോയിട്ട് വേണം നമുക്ക് അവതരിപ്പിക്കാം. ഏകദേശം ഇവിടെ നിന്നും ഈ പറയുന്ന സ്ഥലത്തേക്ക് 250 കിലോമീറ്ററോളം ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. കാരണം തിരുവനന്തപുരത്ത് എത്തിയിട്ട് വീണ്ടും അവിടെ നിന്ന് ഒരു 45 കിലോമീറ്ററോളം വീണ്ടും നമ്മൾ യാത്ര ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. അപ്പോൾ ആ സ്പോട്ടിലെത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ സബ്സ്ക്രൈബറായ മുൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥനും കൂടി ആയിട്ടുള്ള ജയൻ സാറാണ്. അപ്പോൾ ജയൻ സാറിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ കൃത്യമായിട്ട് ആ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിച്ചത്. ഒക്ടോബർ 25 ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് പുറപ്പെട്ടു. അവിടെ എത്തിച്ചേരുന്ന സമയം എന്ന് വെച്ചാൽ രാത്രി 2 മണിയാണ്. പിന്നെ അവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ് നമ്മൾ ഈ പറഞ്ഞ സ്പോട്ടിൽ നമ്മൾ എത്തിയത്. നമ്മൾ ആ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മളതൊരു വാർത്ത ചെയ്യാനല്ല, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് വന്നത് എന്നൊരു ധാരണ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. വലിയ രീതിയിലുള്ള മറ്റുള്ള വാർത്താ ചാനലുകൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടൊന്നും നമ്മൾക്ക് ലഭിച്ചില്ല. നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, ബാക്കിയുള്ള ആളുകളൊന്നും അവിടെ ഇല്ല. മറ്റൊരു വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അങ്ങനെ വീട് ഓപ്പൺ ചെയ്ത് കാണിക്കാനായിട്ട് തയ്യാറായി. അങ്ങനെ എന്തായാലും ആ വീടിൻ്റെ അകത്ത് ഈ പറഞ്ഞ സംഭവം നടന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊന്ന് നമ്മളുടേതായ രീതിയിൽ ചെറിയ ഒരു പരിശോധന നമ്മൾ നടത്തി. നമുക്ക് പരിമിതമായ രീതിയിൽ നമ്മളൊന്ന് നടത്തി.
അപ്പൊ ആ വീടും പരിസരവും അല്ലെങ്കിൽ ആ തീ പിടിച്ചു എന്ന് പറയുന്ന വസ്ത്രങ്ങളും അല്ലെങ്കിൽ അവിടെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാം. മറ്റൊന്നുമല്ല, അതായത് ഇപ്പോൾ എല്ലാ ക്ലോത്തുകളിലും തീ പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആ ക്ലോത്തിൻ്റെ എൻഡ് ഭാഗത്താണ്. നമ്മളിപ്പോൾ ഒരു ക്ലോത്ത് ഒരു ലൈറ്റർ ഉപയോഗിച്ച് നമ്മൾ കത്തിക്കുകയാണെന്ന് കരുതുക. ഒരിക്കലും നമ്മളിതായി ഒരു സെൻറ്റർ ഭാഗത്ത് ഒരിക്കലും നമ്മൾ കത്തിക്കാൻ ശ്രമിക്കില്ല. എപ്പോഴും നമ്മളിതായി ഒരു എഡ്ജിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്താണ് നമ്മളിങ്ങനെ കത്തിക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് ആ ക്ലോത്തിന് ഇപ്പോൾ പോളിസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ കോട്ടൺ ആണെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒന്ന് തീ പിടിക്കണമെങ്കിൽ ഈ ഭാഗത്ത് തന്നെ കത്തിച്ചാലാണ് കാര്യമുള്ളൂ. ഇവിടെയും കത്തിച്ചാൽ അത് ഇതേ രീതിയിൽ പിന്നെ ഇങ്ങനെയൊക്കെ പിടിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അവിടെയുള്ള ക്ലോത്തുകളെല്ലാം നമ്മൾ പരിശോധിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, അതായത് കത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തി നിന്ന് കത്തിച്ചതാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല പിന്നെ അവിടെ ക്ലോത്തുകളല്ലാതെ പിന്നെ അവിടെ തീ പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പേപ്പറുകളാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും വസ്തുക്കളെ കത്തിക്കാനും നമ്മൾ പേപ്പർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കിച്ചൻ്റെ ഭാഗത്താണെങ്കിൽ ഇവർ ഈ പറയുന്ന രീതിയിൽ തീ പിടിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്. അത് വീഡിയോയിലൂടെ നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സെൻറ്റർ ഭാഗത്താണ് തീ പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു പേപ്പർ വെച്ച് ആ പേപ്പറിലാണ് തീ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പേപ്പർ കത്തുന്നതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് ഉരുകിയിരിക്കുന്നതാണ് ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകളെല്ലാം. മാത്രമല്ല ആ പേപ്പറിൽ ആ ഒരു തീ പിടിക്കുന്നത് എളുപ്പമാക്കുന്നതിന് വേണ്ടി, കുറച്ചുകൂടെ ബേൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് തോന്നുന്നു, ആ പേപ്പറിൽ എണ്ണ മുക്കിയതിന് ശേഷം അല്ലെങ്കിൽ എണ്ണയുടെ അംശം ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ അതിൽ നിന്നും ആ ഒരു പേപ്പറിൽ എണ്ണ മുക്കിയതിന് ശേഷം ആ പേപ്പർ ഈ ഒരു ബോട്ടിലുകളെല്ലാം ചേർത്ത് വെച്ച് അതിനിടയിൽ പേപ്പർ വെച്ചിട്ടാണ് ആ പേപ്പറിന് തീ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമാണ്. നമ്മളുടെ പരിമിതിക്കുള്ളിൽ നിന്ന് നമ്മൾ നടത്തിയ ഒരു ചെറിയ അന്വേഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരാൾ ഒരു വ്യക്തി നിന്ന് കത്തിച്ചിരിക്കുന്നതാണ് ഇതെല്ലാം തന്നെ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. മാത്രമല്ല പുറമേ നിന്നും ഒരാൾക്ക് വന്ന് അത്തരത്തിൽ കത്തിക്കാനുള്ള സാധ്യതകളൊന്നും തന്നെ അവിടെ കാണുന്നില്ല. അവരും തന്നെ പറയുന്നുണ്ട് ഈ വീട്ടിൽ ആളുകളുള്ള സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ തീ പിടിക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ പറയുന്നത് ആ ഇവിടെ അലമാരയിൽ തീ പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ ചെന്ന് നോക്കുമ്പോൾ അലമാരയിൽ തീ പിടിച്ചിട്ടുണ്ട്. അതായത് ഇവർ നിൽക്കുന്ന സമയത്ത്, അതായത് ഞാൻ വീണ്ടും ചോദിച്ചു നിങ്ങളിപ്പോൾ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ അവിടെ തീ പിടിക്കുകയാണോ അല്ലെങ്കിൽ കത്ത് പിടിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയല്ല, അതിൻ്റെ ഒരു സ്മെല്ല് കേൾക്കും, അതല്ലെങ്കിൽ അവിടെ തീ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ പുക വരും, അപ്പോഴാണ് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടെ തീ പിടിച്ചിരിക്കുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതല്ലാതെ ഇതിങ്ങനെ താനേ കത്തുന്നത് ആരും കണ്ടിട്ടില്ല. വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും ഒരു വ്യക്തി അത് കത്തിച്ചിരിക്കുന്നതാണ് എന്നുള്ളത്. പക്ഷേ ഇത് പല ദിവസങ്ങളിലായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധ കിട്ടും, മീൻസ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് കാണുന്നത് തീ പിടിക്കുന്ന പോയിട്ട് അതിന്റെ മണം വരും വരുമ്പോൾ അങ്ങനെ നമ്മൾ അറിയുന്നത് വെച്ച് നോക്കുമ്പോൾ കത്തും. എവിടെയാണ് ശരിക്കും അലമാരയ്ക്ക് അകത്തിരുന്ന പേപ്പറിലാണ് പറ്റിയത്? അലമാരയ്ക്ക് അകത്തിരുന്ന പേപ്പറാണ് ആദ്യം, അലമാരയ്ക്ക് അകത്തിരുന്ന പേപ്പറിലാണ്. അലമാര അടഞ്ഞു കിടക്കുകയായിരുന്നു. സ്മെല്ല് ഗ്ലോസ് അല്ല, ശകലം തുറന്നിരിക്കുകയാണ്. ശകലം തുറന്നിരിക്കുകയായിരുന്നു. ശരി, ഓക്കെ. അപ്പൊ ആ സ്മെല്ല് അല്ലെങ്കിൽ തീയുടെ ഇത് കണ്ടിട്ടാണ് നിങ്ങൾ പുകയും കാര്യങ്ങളും കണ്ടിട്ടായിരിക്കും നോക്കിയത് ആദ്യം? അതെ അതെ. അപ്പൊ ശരിക്കും ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഞാനും അപ്പനും അമ്മയും എന്റെ മക്കളും. മക്കളും സമയം ഏകദേശം സമയം എപ്പോഴായിരിക്കും? 9 മണി കഴിഞ്ഞു. 9 മണി രാത്രിയാണ്. രാത്രിയാണ് വേറെ പിന്നെ പിന്നെ നെക്സ്റ്റ് പിന്നെ എപ്പോഴാണ്? പിന്നെ അന്ന് രാത്രി 12 മണിക്കുമ്പോ 2-3 വട്ടം കത്തി കഴിഞ്ഞു. പിന്നെ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ രാവിലെ വീണ്ടും അന്ന് ഫുൾ ടൈം ഉണ്ട്. ഈ റൂമിന്റെ അകത്ത് നിങ്ങൾ ഉണ്ടായിരുന്നോ ഈ കത്തുന്ന സമയത്ത്? സമയത്ത് നമ്മളില്ല. ഇല്ല, ഉള്ള സമയത്ത് ആ റൂമിൽ കത്തില്ല. ഇല്ല, നമ്മളില്ലാത്ത സമയത്താണ് റൂമിൽ കത്തുന്നത്. ശരി, ഓക്കെ. പക്ഷേ വീട്ടില് ഈ പറഞ്ഞ നിങ്ങൾ 4 പേരുമാണ് ആ സമയത്ത് ഉള്ളത്? അഞ്ചുപേരാണ് വീട്ടിലുള്ളത്. നിങ്ങളുടെ പ്രസൻസിൽ കത്തുന്നില്ല, നിങ്ങൾ ആ റൂമിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴായിരിക്കും അവിടെ കത്തുക. നിലവിൽ ഇവിടുന്ന് മാറിയതിനു ശേഷം ഇങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. നമ്മൾ ആൾക്കാരുള്ള മാത്രമേ കത്തുന്നുള്ളൂ. അതാണ് നമുക്ക് ഡൗട്ട്, എന്തുകൊണ്ട് ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ കത്തുന്നു, ഇല്ലാത്തപ്പോൾ കത്തുന്നില്ല? അത് നമ്മൾ ഈ കത്ത സ്ഥലത്ത് ഉണ്ടാവണമെന്നില്ല. അവിടെ നമ്മളുള്ള സ്ഥലത്ത് നിന്ന് കത്തില്ല. നമ്മുടെ കത്തുന്ന റൂമിൽ നിന്ന് മാറുമ്പോഴോ അല്ല മാറിയിരിക്കുമ്പോഴോ അവിടെ കത്ത്, അങ്ങനെ കത്തുക. അല്ല, കത്തുന്നില്ല. പുക വരുമ്പോൾ മണം കിട്ടുന്ന നമ്മൾ ഓടിച്ചില്ലും. പുള്ളി അപ്പം അവിടെ കത്തുന്നുണ്ട്, പുക വരുന്നുണ്ട്, ഓടിച്ചിട്ട് ഓടിച്ചിട്ടുമ്പോൾ സാധനം കത്തി തുടങ്ങുകയാണ്. വീടിൻ്റെ അകത്ത് ലൈറ്ററുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ലൈറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ലൈറ്റർ ഉണ്ട് വീട്ടിൽ. ഓക്കെ. മക്കൾ എത്രയിലാണ് പഠിക്കുന്നത്? 4-5 പഠിക്കുക. 4-5 പഠിക്കുന്ന പിള്ളേരാണ്. പോലീസ് വന്നിട്ട് എന്താണ് പറഞ്ഞത്?
അപ്പോൾ ഇതിനു മുൻപുള്ള പല എപ്പിസോഡുകളിലും സമാനമായിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമ്മൾക്ക് ആവർത്തിക്കാനുള്ളത്. ആരാണ് ചെയ്തത് എന്ന് പറയാനായിട്ട് നിയമപരമായിട്ട് നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. പക്ഷേ അത് നമുക്കൊരു വീഡിയോ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. അതൊരു വ്യക്തി തന്നെ കത്തിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരാൾ തന്നെ അത് കത്തിച്ചിരിക്കുന്നത് തന്നെയാണ്. അതല്ലാതെ പുറമേ നിന്നൊന്നും ആർക്കും വന്ന് അവിടെ കത്തിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ നമ്മൾ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പൈശാചിക ശക്തികൾ ചെയ്യുന്നു, അവരുടെ ഇടപെടൽ മൂലം സംഭവിക്കുന്നു എന്ന തരത്തിൽ അത് പോകാനാണ് പലർക്കും താല്പര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഞാനീ പറഞ്ഞ രീതിയിൽ എന്താ പറയുക, ഒരു ക്ലോത്തിൻ്റെ ആ ഒരു കൃത്യമായിട്ട് എവിടെയാണ് കത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീ പിടിക്കാൻ സാധ്യത എവിടെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു പൈശാചിക ശക്തിയാണ് അങ്ങനെ ചെയ്തതെങ്കിൽ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകളെല്ലാം ചേർത്ത് വെച്ച് അതിനിടയിൽ ഒരു പേപ്പർ വെച്ച് അതിൽ കുറച്ച് എണ്ണയും ഒഴിച്ച് തീ കൊടുത്തത് ഒരു പൈശാചിക ശക്തി വന്നിട്ടാണ് ചെയ്തത് എന്നൊക്കെ വിശ്വസിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം, അല്ലാതെ നമുക്ക് എന്ത് പറയാനാണ്. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ മനസ്സിലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി എന്താണ് അവരുടെ ഭാഗത്ത് നിന്നുള്ളത്, കാരണം അവരാണത് കൃത്യമായിട്ട് ഇന്ന ആളാണ് ചെയ്തത് എന്ന് പറയേണ്ടത് അവർ തന്നെയാണ്. ആ വീട്ടിൽ നിന്നും ഞാൻ പിന്നീട് പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നു സി ഐയുമായിട്ട് നമ്മൾ സംസാരിച്ചു. കൃത്യമായ പ്രശ്നം അവർക്കും നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം ഒരു കൗൺസിലിംഗ് ഒക്കെ വേണ്ട വിഷയമായതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്ത് അവരെ അത് കൃത്യമായിട്ട് ഇന്നതാണ് അവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു ശ്രമമാണ് അവർ നടത്തുന്നതെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ അവരത് അവരെ ബോധ്യപ്പെടുത്തിക്കോളും. അപ്പോൾ വെറുതെ അനാവശ്യമായി ആരും ഷെയർ ചെയ്ത് ആ വീഡിയോ വെറുതെ പ്രചരിപ്പിക്കരുത്. അസ്വാഭാവികമായ കാര്യങ്ങളൊന്നും അതിന് പിന്നിലില്ല. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള സമാനമായ സംഭവങ്ങളിലെല്ലാം എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് അവിടെയും സംഭവിച്ചിരിക്കുന്നത്. പുറമേ നിന്നുള്ള ആരും ചെയ്തിരിക്കുന്ന ഒരു കാര്യമൊന്നും അല്ല അത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ ഇത്തരത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് അവതരിപ്പിക്കാനായിട്ട് യാത്ര ചെയ്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യനാടേക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 250 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പുറപ്പെട്ടതാണ്, അതാണ് ഇന്നിപ്പോൾ എത്തി. അപ്പോൾ ഇവിടെ വരുമ്പോഴും നമുക്ക് ഈ കൃത്യമായിട്ട് ഈ സ്ഥലം കണ്ടുപിടിക്കാന്ന് വെച്ചാൽ വലിയ ടാസ്ക്കാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് പരിചയമുള്ള സ്ഥലമല്ലല്ലോ. ഇത്രയും ദൂരത്ത് നിന്ന് നമ്മൾ വരികയാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ആ സ്ഥലത്ത് കൊണ്ടുപോകാനും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോകാനും അങ്ങനെ നമ്മളുടെ കൂടെ നിന്ന് ആ ഒരു കാര്യം അതിൻ്റെ യാഥാർത്ഥ്യം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളോടൊപ്പം നിന്ന ജയൻ സാറാണ് ഇപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ ജയൻ സാറിനുള്ള നന്ദി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരുടെയും പേരിൽ അറിയിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്? ഒന്നും പറയാനില്ല, കണ്ടതിൽ തന്നെ എൻ്റെ ഒരു ഭാഗ്യവും സന്തോഷമായി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ തുടർന്ന് കാണാം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ ആ വീട്ടിൽ നേരിട്ട് ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിൻ്റെ അകത്ത് കയറിയപ്പോഴാണെങ്കിലും അത് പരിസരങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം വളരെയധികം പരിതാപകരമായ ഒരു വീടാണത്. ഒരു നല്ലൊരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ചോർന്നൊലിക്കുന്ന വീടാണ്. മാത്രമല്ല വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പുകളോ കാര്യങ്ങളോ ഒക്കെ വീടിൻ്റെ ഭാഗത്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു കൊടുക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ അവിടെ നേരിട്ട് ചെന്ന് കണ്ട ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ എന്തായാലും താൽക്കാലികമായി ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാവുന്നതാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.